നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന് കുരുക്ക് മുറുകുകയാണ്. സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു കിട്ടി. പോലീസ് അറിയിച്ചിരിക്കുന്നു കൂടുതൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നുവെന്ന്. മാത്രമല്ല സിദ്ദിഖിനെതിരെ സാക്ഷിമൊഴികളും കിട്ടിയിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം നടി ചികിത്സ തേടിയതിന് തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. മാനസിക സംഘർഷത്തിന് യുവതി ചികിത്സ തേടിയതിനടക്കം തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. മസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ ഇതിന് തെളിവായി കണക്കാക്കുകയാണ്. സംഭവ ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു യുവ നടി ഉന്നയിച്ചത്. 2016 സിനിമ വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടി വെളിപ്പെടുത്തിയത്. കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംഭവം നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട ഹോട്ടൽ മുറി പരാതിക്കാരി കാണിച്ചു കൊടുത്തു. പീഡനം നടന്നത് 101D ആണെന്നാണ് നടി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തത്. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. സിനിമ ചർച്ച ചെയ്യാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. 101D നമ്പർ മുറിയിൽ വെച്ചാണ് പീഡനമെന്നായിരുന്നു യുവതിയുടെ മൊഴി. 1.5 മാസത്തിനിടയിലെ അന്വേഷണത്തിൽ പരാതിക്കാരിയുടെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേ ദിവസം വൈകിട്ട് 5 മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി ഹോട്ടൽ രേഖകളിൽ നിന്ന് വ്യക്തമായി. ഗ്ലാസ് ജനലിലെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി പറഞ്ഞിരുന്നു. യുവതിക്കൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ചോറും മീൻ കറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്ന ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി. പീഡനം നടന്ന 1 വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. പോലീസ് അന്വേഷണത്തിൽ സുഹൃത്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും കൂട്ടുകാരിക്കും ഒപ്പമാണ് ഹോട്ടലിൽ എത്തിയതെന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നു. ഇത് 3 പേരും ശരിവച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് സ്വതന്ത്രമായ സാക്ഷിമൊഴികളും രേഖകളും അന്വേഷണ സംഘത്തിന് കിട്ടിയതെന്നാണ് വിവരം. ലൈംഗിക പീഡനത്തിന് ശേഷം കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് യുവതി കടന്നുപോയത്. ആത്മഹത്യാ പ്രേരണയുണ്ടായി. ഗ്ലാസ് ജനൽ ഉൾപ്പെടെ ഹോട്ടൽ മുറിയുടേതിന് സമാനമായ രംഗങ്ങൾ കാണുന്നത് മാനസിക വിഭ്രാന്തിക്ക് ഇടയാക്കി. തുടർന്ന് കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പിള്ളി നഗറിലുമുള്ള 2 വനിതാ സൈക്യാട്രിസ്റ്റുകളുടെ ചികിത്സ തേടി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 വനിതാ ഡോക്ടർമാരും ഇക്കാര്യം ശരിവയ്ക്കുകയും അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകുകയും ചികിത്സാ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം യുവതി ധരിച്ച വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.